ഹലോ, അപ്പം നമ്മൾ ട്രിപ്പ് വന്നിരിക്കുകയാണ്, തായ്ലൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. ഒരു ഗാർഡനിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ പിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടൂർ പാക്കേജ് ഇട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ച് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അവർ സൂപ്പറായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന രീതിയിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒട്ടും ബോറായി തോന്നാത്ത ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി, അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ലാൻഡ് ചെയ്ത സമയത്ത് നല്ല തണുപ്പായിരുന്നു, അത്യാവശ്യം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗാർഡൻ തന്നെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കിളിപ്പോൾ, ഇത്ര വലിയ ഗാർഡനാണ്, അത്യാവശ്യം ഒരു എത്രയോ സ്ഥലം എന്ന് പറയില്ല, നടന്നാലും നടന്നാലും തീരാത്തൊരു ഗാർഡനിലേക്കാണ് ഞങ്ങൾ അവരെ കൊണ്ടുപോയത് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി, കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഒരു എൻട്രി കാർഡ് തരും, അത് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല സ്റ്റൈലായിട്ട് എല്ലാവരും സ്വൈപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ആരുണ്ടാവില്ല, നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് നടന്ന് സ്ഥലങ്ങൾ കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഗാർഡനിലേക്കാണ്. അവിടെ എനിമൽസ്, അതുപോലെ തന്നെ ഗാർഡൻ എങ്ങനെയാണ് ഓരോ ഇലകളും പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം, ഒക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. എല്ലാം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, മലയാളീസ് ആണെങ്കിലും പുറത്ത് ആളുകളാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഓരോ ഡെക്കേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ഞങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ഈ ഒരു ചെടിയാണ് ഭൂരിഭാഗം ആ ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരിടത്ത് സ്പോട്ടിലേക്ക് പോയത് അവിടെ കുറേ ആനകളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കയറി ഫോട്ടോസ് എടുക്കാം, തൊടാം, നമ്മളെ ആ തുമ്പിക്കലിങ്ങനെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അപ്പം അതിന് ഓരോ പോസ്റ്റിനനുസരിച്ച് അവർ ഇത്ര റേറ്റ് പറയും. അതായത് സ്റ്റാർട്ടിങ് ഒരു 100 baht തോന്നുന്നു. അങ്ങനെ ഓരോ പോസ്റ്റിനനുസരിച്ചാണ് അവർ റേറ്റ് പറയുക. നമുക്ക് വേണമെങ്കിൽ അത് അതിന് പഴം അങ്ങനെ സാധനമൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാം. പക്ഷെ കുറേ നേരത്തെ അവിടെ നിന്ന് ആനകൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു. നമ്മളൊന്നും ചെയ്യൊന്നുമില്ല, എന്നാലും നമുക്കൊരു പേടിയാവുമല്ലോ. അപ്പം ഞങ്ങൾ പേടിയുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഒരു ഫണ്ണി മൊമെൻ്റ് തന്നെയായിരുന്നു ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോവാണ്. പക്ഷേ എനിക്ക് ഉള്ളിൽ ഭയമുണ്ട്, എന്തെങ്കിലും ചെയ്യുമോ. ഞാൻ ആനടുത്ത് പോയപ്പോൾ അവിടെ ആള് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതിനെ കേട്ടിട്ടൊക്കെ ആണ്. എന്നാലും കൂടി എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനമ്മ പോയി ഫോട്ടോസ് എടുത്ത്, അവരുടെ കപ്പിൾ ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ഒരു 5-6 minutes അവരുടെ കപ്പിൾ ഫോട്ടോസ് ആയിരുന്നു. Wanna come a little closer? പിന്നിങ്ങനെ കുറേ സ്ഥലം നടന്ന് കാണുന്നുണ്ട്. ഞങ്ങൾക്കത് എവിടേക്കാണ് പോകുന്നുണ്ട്, എങ്ങനെ അത് കാണണ്ടെന്നൊന്നും അറിയണ്ടായില്ല. കാരണം ഒട്ടുമിക്ക സ്ഥലം നമുക്ക് നടന്നെത്തിട്ടുണ്ടാവില്ല, കാലൊക്കെ കഴിക്കണ്ടായിരുന്നു. ഞങ്ങൾ നടന്നു വന്നപ്പോൾ ആനയിരുന്ന് ഡാൻസ് കളിക്കണ്ടായിരുന്നു. അതിൻ്റെ കൊമ്പൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു ഫണ്ണി ആയിട്ടെന്ന് തോന്നി. പക്ഷേ അതിങ്ങനെ ഇങ്ങനെ ഓരോ മ്യൂസിക്കിനനുസരിച്ച് അത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതം തോന്നി, എന്നിങ്ങനെ ഡാൻസ് കളിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ഞങ്ങൾ നടന്നു പോവാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ അപ്പോൾ വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ ഞങ്ങൾ ബോർഡടിപ്പിക്കാത്ത രീതിയിൽ കുറേ ഡെക്കേഴ്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടേഴ്സ് ആണെങ്കിലും ഡെക്കേഴ്സ് ആണ്. നമുക്ക് കപ്പിൾസിനാണ് പോയി കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരേ കാലൊക്കെ ഇനി പറഞ്ഞ് ഭംഗിയായിട്ട് നടന്നു പോകണം. അത്യാവശ്യം നല്ലൊരു ട്രിപ്പായിരുന്നു. In your eyes, I'll trade it with mine. It's now or never. I'm tired of guessing, so don't you wanna come a little closer? Come over to my side. You
take you for a ride. Believe and talk, we'll scream and shout throughout the night. പിന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോയി. അപ്പം ആ ഫുഡ് കഴിക്കാൻ പോണ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലക്ഷൂറിയസ് ടൈപ്പായിരുന്നു. ഇങ്ങനെ കുറേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാം പാക്കേജ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കഴിക്കാൻ പോകുന്ന രീതിയിൽ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരേ അറ്റത്തും തുടങ്ങുകയാണ്. കുറേ തരം സൂപ്പുകൾ ഉണ്ടായിരുന്നു, റൈസ് ഐറ്റംസ് ആണെങ്കിലും ചിക്കൻ അതുപോലെ തന്നെ പോർക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് അവർ അറേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തെടുക്കണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല, കാരണം ടേസ്റ്റ് നമുക്ക് വലിയ കാര്യത്തിൽ പിടിയില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിൽ വന്നിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ വെജ്ജീസും ഐസ്ക്രീംസും യോഗേർട്ടും പപ്പടം വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെടുക്കണം എന്ന് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു കുറച്ച് കുറച്ച് സാധനമൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ട്, പക്ഷെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, നമ്മുടെ പയറും അതുപോലെ ചിക്കനും ഇങ്ങനെ വേവിച്ചിട്ട് എന്തോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അത് മാത്രമാണ് കഴിച്ചത്. എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കുറേ തരം ഫുഡ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അവരുടെ സെറ്റപ്പാണെങ്കിൽ അതുപോലെ തന്നെ ഫുഡാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ രീതിയിലുള്ള ഫുഡാണ് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പോട്ട് വീഡിയോ ഇത്രയ്ക്കുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വർഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Thank you.